ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആര്യൻസ് ആസ്ട്രോയിലേക്ക് സ്വാഗതം. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ചിങ്ങമാസത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചിങ്ങമാസത്തിൽ ജനിച്ചവർ മഹാമനസ്സിന് ഉടമകളായിരിക്കും. മറ്റുള്ളവരെ ആകർഷിക്കാൻ ഇവർക്ക് സാധിക്കും. പൊതുവെ ഇവർക്ക് സുഹൃത്തുക്കൾ കുറവായിരിക്കും. ഏത് ത്യാഗത്തിനും ഇവർ മടി കാണിക്കില്ല. സൂര്യൻ ചിങ്ങം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ചിങ്ങമാസം. പൊതുവെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മാസമായാണ് ചിങ്ങം അറിയപ്പെടുന്നത്. സിംഹരാശിയായ ചിങ്ങമാസത്തിൽ ജനിച്ചവർക്ക് അധികാരഭാവം, ആജ്ഞാശക്തി, ഭരണസാമർഥ്യം തുടങ്ങിയവയെല്ലാം കാണപ്പെടും. ഈ മാസത്തിൽ ജനിച്ചവർ എപ്പോഴും അധികാരത്തോട് താല്പര്യം പ്രകടിപ്പിക്കും. ഭരണ നിപുണത ഇവരുടെ മുഖമുദ്രയാണ്. ഇവർക്ക് ആത്മീയ കാര്യങ്ങളോട് വലിയ ആസക്തി ഉണ്ടാകും. സദാസമയം ഈശ്വര ഭജനത്തിൽ മുഴുകിയിരിക്കുക എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഈ രാശിക്കാർ മഹാമനസ്സിന് ഉടമയായിരിക്കും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കാര്യങ്ങളിൽ ഇവർ അമിത ഇടപെടൽ നടത്തുന്നതായി കാണപ്പെടും. പ്രായോഗിക ബുദ്ധി, ബുദ്ധിസാമർഥ്യം, ചിന്താശേഷി എന്നിവ ഈ മാസത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകും. അന്യരിൽ നിന്ന് ഇവർക്ക് നേട്ടമുണ്ടാകും. സൂപ്പർവൈസർ, മാനേജർ എന്നീ തസ്തികകളിലായിരിക്കും ഇവരുടെ ഉദ്യോഗം. കൂടാതെ വൈദ്യശാസ്ത്രം, തർക്കശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ അഭിരുചിയുണ്ടാകും. ചിങ്ങത്തിൽ ജനിച്ചവരുടെ കണ്ണുകൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനായതിനാൽ പൊതുവെ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഈ രാശിയിൽ ജനിച്ചവർക്ക് തലമുടി കുറവായിരിക്കും. വലിയ നെറ്റി, ഉയരക്കുറവ്, ഭംഗിയുള്ള ഉറച്ച ശരീരം എന്നിവയാണ് ശാരീരിക പ്രത്യേകതകൾ. ഇവരിലേക്ക് ഒരുപാട് ആളുകൾ അടുക്കാൻ സാധ്യതയില്ല. ഇത് കാരണം സുഹൃത്തുക്കളുടെ എണ്ണത്തിൽ കുറവ് അനുഭവപ്പെടും. ഇവർ ആരുമായും അമിത ചർച്ചയ്ക്ക് പോവുകയുമില്ല. ചിങ്ങത്തിൽ ജനിച്ചവർ സ്വന്തം പ്രവർത്തനം കൊണ്ട് ജീവിത വിജയം കൈവരിക്കുന്നവരാണ്. ചെറുതും വലുതുമായ ഏതൊരു പ്രവൃത്തികളിലും ഇവർ ആത്മാർത്ഥത പ്രകടിപ്പിക്കും. എന്നാൽ ഒരു കാര്യത്തിലും ഇവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയില്ല. ചിങ്ങമാസത്തിൽ ജനിച്ചവർ ശത്രുക്കളോടുള്ള പ്രതികാര ബുദ്ധി മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. പ്രശസ്തിയും പദവിയും ഇപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഇവർ ആഗ്രഹിക്കും. എത്ര ത്യാഗം ചെയ്യാനും യാതൊരു മടിയും പ്രകടിപ്പിക്കില്ല. അതേസമയം മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഏതു തരത്തിലുള്ള പ്രവൃത്തികൾക്കും ഇവർ തയ്യാറാകും. എഴുത്ത്, പാരായണം എന്നീ കാര്യങ്ങളിലും ഈ രാശിക്കാർ താല്പര്യം പ്രകടിപ്പിക്കും. എത്ര കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്കും ഉടൻ തന്നെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഏത് കാര്യത്തെയും വിമർശന ബുദ്ധിയോട് മാത്രമേ ഇവർ സമീപിക്കുകയുള്ളൂ. ഈ രാശിക്കാർ കലുഷിത മനസ്സിന് ഉടമകളായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് വേഗത്തിൽ കോപമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തന്നെ എതിർക്കുന്നവരെ പൂർണ്ണമായി വെറുക്കും. അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നവരെ ആജന്മ ശത്രുക്കളായി പ്രഖ്യാപിക്കും. ഇവർക്ക് വിവാഹത്തിന് കാലതാമസം ഉണ്ടായേക്കാം. പങ്കാളിയുമായി തർക്കത്തിന് സാധ്യതയുണ്ട്. പങ്കാളിയുടെ ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധ നൽകുക. സുഖജീവിതത്തെയാണ് ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഉദരരോഗങ്ങൾ, കൊളസ്ട്രോൾ, ഹൃദ്രോഗങ്ങൾ എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടിയേക്കാം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഈ മാസത്തിലെ സ്ത്രീകൾ ഭർത്താവിനെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവർക്ക് അഹംഭാവം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും ഭർത്താക്കന്മാരോട് ഇവർ അമിത സ്നേഹം പ്രകടിപ്പിക്കും. സന്താനങ്ങളുടെ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യും.